ഷോക്കേസ് ഇങ്ങനെ വാറിയറിന്റെ സീസൺ 3 കണ്ടിരിക്കുന്നു. നിങ്ങളൊരു ആക്ഷൻ സിനിമ സീരീസ് പ്രേമിയാണോ എങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് വാറിയർ. സീരീസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സീസൺ 3 എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ആദ്യത്തെ രണ്ട് സീസൺ കണ്ട ഒരാൾ എന്തായാലും ഇതിന്റെ മൂന്നാം സീസണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ അതുപോലെ തന്നെ അങ്ങ് ഡെലിവർ ചെയ്തൊരു സീസൺ ആയിട്ടാണ് ഇതിന്റെ സീസൺ 3 ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. ആദ്യത്തെ രണ്ട് സീസണുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് തോന്നിയിട്ടുള്ളത്. സിനിമാറ്റോഗ്രഫിയും ആസ് യൂഷ്വൽ അടിപൊളി തന്നെയായിരുന്നു. എന്നാൽ വാറിയറിന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും മികച്ചൊരു സീസണാണോ ഈ സീസൺ 3 എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല. ആക്ഷൻ സീക്വൻസുകളിലും അതുപോലെ തന്നെ സ്റ്റോറിയിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ സീരീസ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിന് ചെറിയൊരു അടി പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സീസണുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു സീരീസ് എന്നതിലുപരി ഒരു സിനിമ കാണുന്ന രസത്തോടു കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം അത്രയ്ക്ക് ഫാസ്റ്റിലാണ് അവർ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. മെയിൻ ക്യാരക്ടറിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ഇവരുടെ ഇടയിലുള്ള സബ് ക്യാരക്ടേഴ്സിനും കുറച്ചുകൂടി സ്പേസ് ഒക്കെ കൊടുത്ത് അവരുടെ സ്റ്റോറി വേറൊരു സ്ഥലത്തോടെ പാരലായി പോകുന്നതൊക്കെ കാണിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഇതിന്റെ ആദ്യത്തെ രണ്ട് സീസണും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഈ സീരീസിനെ പറ്റി ആലോചിക്കുന്നതോടെ മൈൻഡിലോട്ട് അങ്ങ് ഓടി വരും. അസാം എന്ന ക്യാരക്ടറിനെ പറ്റി ഞാൻ കൂടുതൽ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല. പുള്ളി അങ്ങ് സ്ക്രീനിൽ വന്നു നിന്നാൽ തന്നെ ഒരു പ്രത്യേക സ്വാഗാണ്. പുള്ളി പറയുന്ന ചില ഡയലോഗ്സും അത് പറയുന്ന സമയത്ത് പുള്ളി മുഖത്തിടുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ചുമ്മാ തീയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് മാത്രം സ്ക്രീൻ സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സീരീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പുള്ളിനെ മാത്രം ഓർമ്മ വരത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യാതെ സ്ക്രിപ്റ്റിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് മറ്റ് ക്യാരക്ടേഴ്സിന് നല്ല രീതിയിലുള്ള സ്ക്രീൻ ടൈം കൊടുത്തപ്പോൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടി. പക്ഷെ സീസൺ 3 വന്നപ്പോൾ അവരിങ്ങനെ സപ്ലോട്ടായിട്ട് അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെതായിട്ട് അവർ കാണിച്ചിരുന്ന സ്റ്റോറീസ് ഒന്നും അത്രയധികം അങ്ങോട്ട് രസമുള്ളതായിട്ട് തോന്നിയില്ല. വാറിയർ എന്ന് പറയുന്ന സീസണിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാഗേ തോന്നത്തില്ല, അതിങ്ങനെ ഒരു ഫ്ലോ ലങ് കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ സാഡ്ലി സീസൺ 3 ഒരു മിഡ് പോർഷനൊക്കെ എത്തിയപ്പോൾ നല്ല രീതിക്ക് ലാഗ് അടിച്ചു. ഇത് വാറിയർ തന്നെയാണ് കാണുന്നതെന്ന് വരെ ചിന്തിച്ചു പോയി. അങ്ങനെ ആ ലാഗിലൊക്കെ പോയി അവസാനമാകുമ്പോഴേക്കും വീണ്ടും സീരീസ് അങ്ങ് കത്തി കയറുന്നുണ്ട്. അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല, എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് സീസണും 10 ആയിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ മൂന്നാം സീസണും 10 വേണമെന്ന് എന്തോ ഒരു നിർബന്ധമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന് വേണ്ടിയിട്ട് കുറേ സീനുകളൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയ പോലെയാണ് തോന്നിയത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 8 ഒതുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും സീസൺ 3 ഒരു അടിപൊളി ലീഡൊക്കെ ഇട്ടിട്ടാണ് നിർത്തിയത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഇല്ല നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ സീരീസ് കാണാതിരിക്കരുത്. കാരണം അതൊന്നും ഈ സീരീസ് കാണാതിരിക്കുന്നതിനൊരു ബാധകമേ അല്ല, ഒരു ചെറിയ സംഭവം എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞു മാത്രം. ഒരു ഫൈറ്റ് സീൻ എപ്പോഴും അടിപൊളിയാകുന്നത് ആ ഫൈറ്റ് സീൻ എത്രമാത്രം അടിപൊളിയായിട്ട് എടുക്കുന്നു എന്നതിന് മാത്രം ആശ്രയിച്ചിട്ടല്ല, എങ്ങനെയാണ് എന്തിനാണ് ആ ഫൈറ്റ് ഉണ്ടാകുന്നതെന്നുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ സിറ്റുവേഷനും കൂടി ആശ്രയിച്ചിരിക്കും. പക്ഷേ ഈ വാറിയറിലെ ഓരോ ഫൈറ്റ് സീനും അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ഡൈനാമിക്സ് ഉണ്ട്. അതായത് ഒരു ഫൈറ്റ് പോലും ഇതിൽ വെറുതെ ചുമ്മാ ആൾക്കാർ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കൂടെ കുറച്ച് ഫൈറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ച ഫൈറ്റുകളെ അല്ല, ഓരോ ഫൈറ്റ് സീനും അതിന് മുമ്പേ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഓരോ ക്യാരക്ടേഴ്സിനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് സ്ക്രീനിൽ നിർത്തി അവരങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുമ്പോൾ വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ് പല സമയത്തും കിട്ടുന്നത്. ഒരു പരിധി വരെ ഒരു ആക്ഷൻ സിനിമകളൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ചില സമയത്തൊന്നും നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം ഈക്വലായിട്ട് സ്ട്രെങ്ത് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ ഇതിൽ ആര് ജയിക്കും, ഇയാളാണ് മെയിൻ ക്യാരക്ടർ എന്ന് വെച്ച് പുള്ളി ജയിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇവിടെ. സോ ഒരു ഫൈറ്റും ചുമ്മാ അങ്ങനെ പ്ലെയിൻ ആയിട്ട് കൂടാതെ ഓരോ ഫൈറ്റിനും അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ കൊണ്ടുവരാനായിട്ട് അവർ എപ്പോഴും ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച ആക്ഷൻ സീരീസ് ആയിട്ട് എനിക്ക് വാറിയർ എന്നോട് പറയാനുള്ളത്. ഇത്ര ഭയങ്കരധികം സ്റ്റൈലിഷ് ആയ കുറെ ഗൂസ് ബംസ് അടിക്കുന്ന മൊമെന്റ്സ് ഉള്ള പഞ്ച് ഡയലോഗ്സ് ഉള്ള ഒരു കിഡിൽ ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് വാറിയർ. കണ്ടിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കണ്ടുവെക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.